രണ്ടാമത്തെ പ്രശ്നം, എനിക്ക് ഒരു തവണ ഫിക്സ് വന്നു, എനിക്ക് അപസ്മാരം ഉണ്ടോ അതോ എനിക്കൊരു ജെന്നി വന്നു അതിന് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. ജെന്നി രണ്ട് തവണയിൽ കൂടുതൽ പ്രത്യേകിച്ച് കാരണമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് എപ്പിലെപ്സി എന്ന് പറയുന്നത്. കാരണമില്ലാതെ എന്ന് പറഞ്ഞതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണമില്ലാതെ എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. തലച്ചോറിനകത്തൊരു ക്ഷതം സംഭവിച്ചിരിക്കാം, ചെറുപ്പത്തിൽ ജനിച്ച സമയത്ത് നമുക്ക് ഓക്സിജൻ കിട്ടാതെ അല്ലെങ്കിൽ പ്രാണവായുവിൻ്റെ ഒരു കുറവ് മൂലം തലച്ചോറിന് ക്ഷതം സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ തലച്ചോറിൽ ഒരു സ്ട്രോക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്യൂമർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാകും. അപ്പം എല്ലാത്തിനും ഒരു കാരണമുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ വിമർശിക്കുന്നത് ഒരു പ്രൊവോക്കേഷൻ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി നല്ല കൊച്ചാണ്, അവന് സാധാരണ രീതിയിൽ അവൻ നല്ല സ്വഭാവമാണ്, പക്ഷേ അവൻ്റെ അടുത്ത് വളരെ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് അവൻ മറ്റു കുട്ടികളോട് വളരെ വയലൻ്റ് ആയിട്ട് ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. അവൻ്റെ ദേഹത്ത് കയറി ആരെങ്കിലും ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനത് വളരെ സഹിക്കാൻ പറ്റാത്തതായിരിക്കും, അവൻ തിരിച്ച് അതേപോലെ അതിൽ കൂടുതലായിട്ട് ചെയ്യും, അല്ലെങ്കിൽ ആ കുട്ടി നല്ലതാണ്. അപ്പം നമ്മൾ ആ കുട്ടിയെ പ്രൊവോക്ക് ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ബ്രെയിൻ നോർമലാണ്, ബ്രെയിനകത്ത് കുഴപ്പമൊന്നുമില്ല. ബ്രെയിനിനെ എക്സസീവായിട്ട് അബ്നോർമലായിട്ട് ആരെങ്കിലും പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫിക്സ് പോലെ ഉണ്ടാകാം. അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ്, ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കുറയുകയാണ്. അപ്പോൾ തലച്ചോറിന് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് ഷുഗറിൻ്റെ അകത്തൂടെയാണ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അകത്തൂടെയാണ്. ആ ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് കുറയുമ്പോഴത്തേനും അത് തലച്ചോറിന് താങ്ങാവുന്നതിൽ കൂടുതലായിട്ടുള്ള സ്ട്രെസ്സാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് പെട്ടെന്നൊരു സോഡിയത്തിൻ്റെ അളവ് കുറയും, അതും നമ്മുടെ ശരീരത്തിന് തലച്ചോറിന് അതൊരു ഒരു ഒഫൻഡിങ് ഫാക്ടറാണ്, ഒഫൻഡ് ചെയ്യുകയാണ് തലച്ചോറിന്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആർക്ക് വേണമെങ്കിലും ഫിക്സ് വരാം. അപ്പം എൻ്റെ ഷുഗറ് ഒരു 30 താഴെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എനിക്കും ഫിക്സ് പോലെ വരാം, ആർക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതിനെ നമ്മൾ എപ്പിലെപ്സി എന്നൊരിക്കലും പറയത്തില്ല. അപ്പോൾ ഫിക്സ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാരണം, തലച്ചോറിനോട് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാരണം, അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ളൊരു കാരണം, അല്ലെങ്കിൽ നമുക്ക് കാരണം അറിയത്തില്ല, പക്ഷെ പ്രത്യേകിച്ചൊരു ഒഫൻസീവായിട്ടുള്ള ഒഫൻഡിങ് ചെയ്യുന്ന രീതിയിൽ, തലച്ചോറിനെ ഒഫൻഡ് ചെയ്യുന്ന രീതിയിലൊന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഫിക്സ് ശരിക്കും അൺപ്രൊവോക്ഡ് സീഷേഴ്സ് എന്ന് പറയും. അങ്ങനെ രണ്ട് അൺപ്രൊവോക്ഡ് സീഷേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കതിനെ എപ്പിലെപ്സി എന്ന് വിളിക്കാം. അങ്ങനെ വിളിക്കുന്നതിൻ്റെ കാരണം നമുക്ക് വീണ്ടും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു തവണ മാത്രമേ നമുക്ക് ജെന്നി ഉണ്ടായുള്ളൂ എങ്കിൽ പോലും നമ്മുടെ ഒരു EEG ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്തു, അതിനകത്തൊരു കുഴപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വരാനുള്ള, വീണ്ടും ജെന്നി വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പോഴും നമുക്ക് എപ്പിലെപ്സി ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് നീളുന്ന ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളൂ. അല്ലാത്തവർക്ക്, ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു മദ്യം റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, പെട്ടെന്ന് ഒരു ദിവസം അത് ഉപയോഗം പെട്ടെന്ന് നിർത്തി കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഫിക്സ് ഉണ്ടാകാം. അതുപോലെ ഉണ്ടാകുന്ന ജെന്നിക്ക് ഒരു ലോങ്ങർ ടേമിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് കുറേ നാളത്തേക്ക് നീളുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ചികിത്സയോടനുബന്ധിച്ചിട്ടുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കാം. ആദ്യമായിട്ട്, എല്ലാ അപസ്മാരത്തിനും ചികിത്സ ആവശ്യമുണ്ടോ? അതിൻ്റെ ഉത്തരം ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഉദാഹരണത്തിന്, ഏറ്റവും സാധാരണമായി കുട്ടികളിൽ വരുന്ന ഫെബ്രൈൽ സീഷേഴ്സ് എന്ന പനിയോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന അപസ്മാരത്തിന് ശരിക്കും ഒരു ചികിത്സയുടെ ആവശ്യമില്ല. എന്നാൽ അപൂർവമായിട്ട് ചില കേസുകളിൽ ആ പനിയോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന അപസ്മാരം വളരെ സമയം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള അപസ്മാരവും തുടർച്ചയായിട്ടുണ്ടാകുന്നതും ആണെങ്കിലും നിങ്ങൾ ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അതിന് ചികിത്സയുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. എങ്കിൽ പോലും പലപ്പോഴും പനി വരുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ചില മെഡിസിൻസ് മാത്രമേ നമുക്ക് പലപ്പോഴും ഈ ഫെബ്രൈൽ സീഷേഴ്സിന് ആവശ്യമായിട്ട് വരാറുള്ളൂ. മറ്റൊരു സീഷർ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ബിനൈൻ ഓക്സിപിറ്റൽ എപ്പിലെപ്സി എന്ന് പറയുന്ന തലച്ചോറിൻ്റെ പുറം ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു എപ്പിലെപ്സി, അല്ലെങ്കിൽ ബിനൈൻ റൊളാൻഡിക് എപ്പിലെപ്സി, ഇതെല്ലാം ഒരു ഏജ് ഡിപ്പെൻഡൻറ്റ് സിൻഡ്രോംസ് എന്ന് പറയും. അതായത് ഒരു പ്രത്യേക ഏജിനകത്താണ് ഇത് വരുന്നത്. ആ ഏജ് കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളിൽ പ്രത്യേകിച്ചും ഇതിൻ്റെ ചികിത്സ പലപ്പോഴും ആവശ്യമില്ല. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ തീരുമാനമെടുക്കേണ്ടത് ഓരോ കേസിനും കേസ് ബൈ കേസായിട്ട് നോക്കിയിട്ട് ഡോക്ടറാണ് അതിനകത്തൊരു
അൾട്ടിമേറ്റ് തീരുമാനം അത് എടുക്കേണ്ടത്. തീർച്ചയായിട്ടും പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ താല്പര്യങ്ങളും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഡോക്ടർ ആ തീരുമാനം എടുക്കുന്നത്. രണ്ടാമതായിട്ട് എത്ര സമയം എത്ര നാളത്തേക്ക് ഞാൻ ഗുളിക കഴിക്കണം, അതാണ് പലരെയും അലട്ടുന്ന മറ്റൊരു ചോദ്യം. അപ്പൊ അതിന് ഓരോ തരത്തിലുള്ള എപ്പിലെപ്സിക്കും അതിന്റെ ട്രീറ്റ്മെന്റ് വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് കുട്ടികളിൽ വരുന്ന ആബ്സെന്റ് സീഷേഴ്സ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണ് വെട്ടുന്ന രീതിയിലുള്ള ഒരു എപ്പിലെപ്സി, വളരെ ഒരു സെക്കൻഡ്സ് മാത്രം നിൽക്കുകയുള്ളൂ, വളരെ സാധാരണമായിട്ടുള്ള ഒരു അവസ്മാരമാണ് ആബ്സെന്റ് സീഷേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ തരത്തിലുള്ള എപ്പിലെപ്സിക്ക് മാക്സിമം നമുക്കൊരു 2 വർഷത്തേക്ക് ഗുളിക കഴിച്ചാൽ മതി. 2 വർഷം കഴിയുമ്പോൾ പിന്നീട് അസുഖം വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഗുളിക കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാവുന്നു. പിന്നീട് അസുഖം വരാനുള്ള സാധ്യത വളരെ കുറവുമാണ്. എന്നാൽ മറ്റു തരത്തിലുള്ള ചില എപ്പിലെപ്സി, ഉദാഹരണത്തിന് ജനതികമായിട്ടുണ്ടാകുന്ന ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ള എപ്പിലെപ്സിക്ക് നമുക്കൊരു പക്ഷേ മിനിമം 5 വർഷമെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരാം. ഒരുപക്ഷെ ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാകാം. സോ അത് എന്ത് തരത്തിലുള്ള എപ്പിലെപ്സിയാണ്, ഇജിക്ക് അത് എന്ത് അബ്നോർമാലിറ്റി ആണുള്ളത്, തലച്ചോറിനകത്ത് എന്താണ് അബ്നോർമാലിറ്റി ഉണ്ടായത്, നേരത്തെ നമ്മുടെ ഹെഡിന് ഇഞ്ചുറി ഉണ്ടോ ഉണ്ടായിട്ടുണ്ടോ, അതേപോലെയുള്ള പല കാര്യങ്ങൾ തീരുമാനിച്ചിട്ടാണ്, പല കാര്യങ്ങൾ കണക്കിലെടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് എത്ര നാളത്തേക്ക് മെഡിസിൻ ആവശ്യമുണ്ട് എന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ചികിത്സയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, എന്തുകൊണ്ടാണ് അവസ്മാരം ഉണ്ടാകുന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു അവസ്മാരമുണ്ട് എന്നുള്ളത് നമ്മളെ യാതൊരു രീതിയിലും നമ്മളുടെ കർമ്മരംഗത്ത് നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയില്ല. നമുക്ക് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിങ്ങിനും പോസിബിൾ ആണ്, അതിനൊക്കെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്, ഓരോന്നിനും ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും ഡ്രൈവ് ചെയ്യുകയും ചെയ്യാം, നമുക്ക് മറ്റ് ജോലികളെല്ലാം ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. അതിനുള്ള ഓരോ റെസ്ട്രിക്ഷൻസും റൂൾസും ഒക്കെ ഉള്ളത് അത് നമുക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടി മാത്രം സഹായിക്കുന്ന രീതിയിലുള്ള അവസ്ഥകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അപസ്മാരം എന്നെ ഒരിക്കലും തളർത്തുകയില്ല, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ പൂർവാധികം ശക്തമായിട്ടുള്ള രീതിയിൽ ചെയ്യും, അതിന് എൻ്റെ ഡോക്ടറുടെ അടുത്തും എന്നെ കൺസേൺ ചെയ്യുന്ന ബാക്കി എൻ്റെ ചുറ്റുമുള്ള ആളുകൾ തരുന്ന സപ്പോർട്ടോടുകൂടി എനിക്ക് തീർച്ചയായിട്ടും ഈ അവസ്ഥയെ കീഴടക്കാനും എനിക്ക് കൂടുതൽ ഉന്മേഷകരമായിട്ട് എൻ്റെ ജോലികളും കർത്തവ്യങ്ങളും ചെയ്യുവാനും സാധിക്കും. ഞാനൊരിക്കലും പിൻപോട്ടില്ല. അതായിരിക്കട്ടെ നമ്മളുടെ ഈ എപ്പിലെപ്സി ഡേയിലുള്ള ഒരു ചിന്ത. എന്നെ ആർക്കും തോൽപ്പിക്കാൻ ആവത്തില്ല, എന്നെ ഈ എപ്പിലെപ്സിക്ക് ഒരിക്കലും എന്നെ താഴ്ത്തിക്കെട്ടാൻ ആവത്തില്ല. സോ ഓൾ ദ ബെസ്റ്റ്.